അത് ഇപ്പൊ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യു ഡി എഫിനാണ്. പൊന്നാനി മണ്ഡലത്തില് ഏകദേശം ജയിക്കാൻ നമ്മളെ ഇടതുപക്ഷം തന്നെയാണ് സാധ്യത. സമാധാനി 100% ജയിക്കും. ഇവിടെ സാധാരണ ലീഗുകാരാണ് ജയിക്കാറുള്ളത്. സമാധാനി ജയിക്കുന്നാണ് തോന്നുന്നത്. ലീഗിന്റെ കോട്ടയായ പൊന്നാനിയെ ലീഗ് വിട്ടിറങ്ങിയ ഹംസ തുകപ്പിക്കുമോ നമുക്ക് ചോദിച്ചറിയാം. വ്യക്തിപരമായിട്ടുള്ള കുറെ വോട്ടുകൾ പിന്നെ സമാധാനിക്ക് പോകും. അങ്ങനെയുള്ള ഇതിലാണുമ്പോൾ സമാധാനി ജയിക്കുന്നാണ് തോന്നുന്നത്. സാധ്യത ആയിരിക്കും വെച്ചാൽ നമ്മളെ സമാധാനി തന്നെയാണ് കിട്ടെ. ഓൾറെഡി ഒരു MP ആണ് അദ്ദേഹത്തിന്. അവിടെ പോയി എന്ത് സംസാരിക്കണം, അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ ഉള്ള ഒരാൾ ഇനിയും സംസാരിക്കുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടല്ലോ. ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ പോയിട്ട് എന്ത് സംസാരിക്കാം? എനിക്കൊരു വണ്ടി ഓടിക്കാൻ അറിയെങ്കിലല്ലേ നിങ്ങൾ എനിക്കൊരു വണ്ടി തരുള്ളൂ. അല്ലാത്ത ഒരാൾ വണ്ടി എനിക്ക് ഓടിക്കാൻ തരാം, അത്രയേ ഉള്ളൂ എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ. സമാധാനി 100% ജയിക്കും. അത് ഇപ്പൊ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDFനാണ്. സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കണ്ടീഷൻ അങ്ങനെയല്ല. മറ്റുള്ളിടത്ത് ഒരു 6-7 സീറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പൊന്നാനി മണ്ഡലം ഇപ്പോൾ സാധാരണ UDF ആണല്ലോ ജയിച്ചു വരുന്നത്. അപ്പോൾ UDF ജയിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നലും. കാരണം ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഇവിടെ പൊന്നാനി വേറെ പാർട്ടിക്ക് കിട്ടിയതായിട്ട് കേട്ടില്ല. പൊന്നാനി മണ്ഡലത്തിൽ ഏകദേശം ജയിക്കാൻ നമ്മളെ ഇടതുപക്ഷം തന്നെയാണ് സാധ്യത. സാധ്യത ഉണ്ടല്ലോ, പക്ഷേ ഈ കേരളത്തിൽ മാത്രമല്ലേ അവർ കൈകോർത്ത് മത്സരിക്കാത്തതുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ വരാൻ സാധ്യത ഉണ്ട്. ആരും വിജയിക്കാൻ ലീഗിൻ്റെ സയൻസ് അവർക്കാണ്. ഹംസ വോട്ടും പിടിക്കുന്ന പറഞ്ഞത് ജയിച്ചാൽ മാറണം, ഇവിടെ പൊന്നാനി മാറണം. വീട്ടിൽ വിശ്വസിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ. അപ്പോൾ ഇവിടെ മാറണം, ദിവസം ഒരാൾ മാറി മാറി വരണം, എന്നാലേ രക്ഷയുള്ളൂ. ഒരിക്കലുമില്ല, അയാൾ വീട്ടിലത്തെ വോട്ടറായി ചിലപ്പോൾ കിട്ടൂല. സമാധാനിൻ്റെ സമാധാനിക്കാനെ കിട്ടും, സമാധാനം ജയിക്കും. ആര് ഭരിച്ചാലും നല്ല ഭരണം വരണം, അത്രയേ ഉള്ളൂ. സാധ്യത ഇപ്പോൾ ഉള്ള നിലവിൽ UDF ആണല്ലോ. UDF ലീഗിന് കുത്തക്കുള്ള മണ്ഡലമാണ്. അത് കാരണം ഞാൻ LDF ആണ്. എന്നാലും പറയാം ലീഗിൽ അതിന് വേണ്ടിയിട്ടാണ് എതിർ സ്ഥാനാർത്ഥിനെ അങ്ങനെ നിർത്തിയിട്ടുള്ളത്. മറ്റേ എതിർ LDF സമസ്തര വോട്ട് കിട്ടും എന്നൊക്കെയുള്ള ഇതിലാണ് അങ്ങനെയാണ് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. രണ്ടും അഭിപ്രായം പറയാൻ തയ്യാറില്ല, ആരെങ്കിലൊക്കെ ജയിക്കട്ടെ. ലീഗിൻ്റെ വോട്ട് തന്നെയായിരുന്നു, പക്ഷേ നമ്മളൊന്നും പറയാൻ തയ്യാറില്ല, ഒക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. മാർക്സിസ്റ്റ് പാർട്ടി തന്നെയല്ലേ ഇവിടെ ഹംസ ജയിക്കുന്നുള്ളതാണ്. LDF സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യത കൂടുതൽ, രണ്ടുപേർക്കും ഏകദേശം തുല്യതാണ്. അതിൽ സാധ്യത കൂടുതൽ മറ്റേ UDFനാണ്, സാധ്യത കൂടുതൽ കേട്ടോ. മറ്റുള്ള കുഴപ്പമില്ല, എന്നാലും സാധ്യത കൂടുതൽ UDFനാവുന്ന സാധ്യത. ചിലപ്പോൾ അയാളാകും, അയാളാകാനാണ് സാധ്യത. നമ്മളൊരു വിലയിരുത്തലാണ്, അല്ലാതെ കറക്റ്റ് ആണെന്നല്ല. ഇപ്പോൾ LDFയിലൊക്കെ സാധ്യതകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈമല്ലേ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പൊന്നാനി മണ്ഡലത്തിൽ ആരാന്ന് വെച്ചാൽ നിവേദ തോമസ് ഓരോന്നും ജയിക്കുന്നു തോന്നുന്നു. ഇടതിൻ്റെയാണ് ഇവിടുത്തെ സീറ്റ് മുഴുവനെ, ഇടതന്നെ ആവോ അറിയില്ല. എല്ലാ വിജയ സാധ്യത വെച്ചാലിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാവരും ഒരേപോലെ അതായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്, മനസ്സിലായ. സമാധാനി മോശമല്ല, ഹംസക്ക സാഹിബ് വളരെ ഉള്ള ആളാണ്, അഡ്വക്കേറ്റ് നിവേദിത മോശമുള്ള ഒരാളല്ല. അപ്പോൾ എല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ എല്ലാ സംഭവങ്ങളും, അല്ലേ? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെയാവും കൂടുതലും. ഹംസ നല്ല വ്യക്തിയാകുന്നുണ്ട്, ഹംസക്കെന്നെയാവും.